അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു റിസ്ന റെസിപ്പീസ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റിയായ ബിരിയാണിയാണ്, മുളാദം ബിരിയാണി. ഈ ബിരിയാണി അധികം അവൈലബിൾ ആയിട്ടുള്ളത് വയനാട്ടിലാണ്, അവിടെയാണ് അധികം ഇത് കിട്ടുക. അപ്പം നമുക്ക് ഈ മുളാദം ബിരിയാണി നമ്മുടെ വീട്ടിലും ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. നമ്മൾ മുളങ്കുറ്റി ദം ബിരിയാണി ഉണ്ടാക്കുന്നതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഒരു ബൗൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ താറാവിറച്ചിയുടെ പീസസ് ഇട്ട് കൊടുക്കാം. ഞാനൊരു കുറച്ച് പീസ് എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 2 ടീസ്പൂൺ ഫ്രൈ മസാല ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ മസാലയാണിത്, അത് ഇട്ട് കൊടുക്കാം. നമുക്കത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, അത് വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതിൻ്റെ നീരാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചതച്ചിട്ട് അതിൻ്റെ നീരാണ് എടുത്തിട്ടുള്ളത്. ആ ചതച്ചത് നമുക്ക് മസാലയ്ക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നീരെടുത്തിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ 1/2 പീസ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം, നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റിന് വെക്കാം. അപ്പോഴേക്ക് നമുക്ക് അടുപ്പത്ത് ചട്ടി വെക്കാം. ഞാൻ അടുപ്പത്താണ് ഫ്രൈ ചെയ്യണത്. അപ്പം ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇറച്ചിയുടെ പീസസ് ഇട്ട് കൊടുക്കാം. ഡക്കിൻ്റെ ഇറച്ചിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മളെ വീട്ടിൽ ഉള്ള ഡക്കാണിത്, അതിനർത്ഥതാണ്. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മളെ പീസസൊക്കെ നന്നായിട്ട് ഫ്രൈ ആവട്ടെ. ഈ മുളങ്കുറ്റി ദം ബിരിയാണിയൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ കഴിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ സിമ്പിളാണ് സംഭവം ഉണ്ടാക്കാൻ. നിങ്ങളുടെ വീട്ടിൽ മുളങ്കുറ്റി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഈ പീസസൊക്കെ എന്താണ്, നമ്മൾ മസാല ഉണ്ടാക്കും, അതൊക്കെ ഈ പീസസ് ഇടും. അതിനുശേഷം നമ്മളെ മുളങ്കുറ്റിയിൽ ഫില്ല് ചെയ്യും, അത്രേ ഉള്ളൂ. ഞാനിവിടെ റൈസ് ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് കാണിച്ചു തന്നിട്ടില്ല. ഒന്നുമില്ല, നമ്മുടെ നെയ്യിൽ കുറച്ച് കറുവപ്പട്ട, അതുപോലെ പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ ഇട്ട് വറുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് റൈസ് പകുതി വേവിൽ ഊറ്റിയെടുത്തിക്കുകയാണ്. അത്രേ ചെയ്തിട്ടുള്ളൂ. ബാക്കി നമ്മുടെ മുളങ്കുറ്റിയിൽ ഇടുമ്പോഴാണ് നമ്മൾ റെഡിക്ക് വേവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇറച്ചി നന്നായിട്ട് ഫ്രൈ ആയി, നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു. ഇനി മസാല ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ ഇറച്ചി പൊരിച്ച ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു. നന്നായി ചൂടാകുമ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സവോള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ഉരുളിക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളി വഴറ്റി കിട്ടും, നല്ല ബ്രൗൺ കളറായി വരും. ഓക്കെ, അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച നന്നായിട്ട് കൊടുക്കാം. ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ചെറിയ തക്കാളിയാണെങ്കിൽ നിങ്ങൾക്ക് 2 തക്കാളി എടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നല്ല വഴറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളകും പൊടി,
അതുപോലെ തന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കണം. ഈ പൊടിയൊക്കെ നന്നായി ഇതിൽ കിടന്നിട്ട് നന്നായി മൂത്ത് വരണം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഡക്കിൻ്റെ പീസസ് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഇറച്ചിയും മസാല കൂടി നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അരക്കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളക്കണം, തിളച്ച് വരണം. ഓക്കെ, അങ്ങനെ നമ്മുടെ മസാല റെഡിയായി. നമുക്കിതിൽ ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതാണ് നമ്മുടെ മുള ദം ബിരിയാണിയുടെ മസാല. ഇനി നമ്മൾ മുളയുടെ ഉള്ളിൽ എങ്ങനെയാണ് ദം ചെയ്യണതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുള എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ വീട്ടിലുള്ളതാണ്. ഞങ്ങൾ ഇതിൽ ഇടയ്ക്കൊക്കെ പുട്ടി ചുടാറുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ, ഇതിലൊക്കെ പുട്ടി വിട്ടാൽ പഴയ കാലത്തെ ഒരു ടേസ്റ്റൊക്കെ വരും. ഇപ്പം നമ്മൾ റൈസ് ഇതിലേക്ക് ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ദം ചെയ്യാണ്, അപ്പോൾ ഇങ്ങനെ ഓരോ ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം മസാല ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഞാൻ പറഞ്ഞല്ലോ, പകുതി വേവിലാണ് ഊറ്റിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും. നല്ല ആവിയൊക്കെ കടന്ന് നല്ല രണ്ടും കൂടി ജോയിൻ്റ് ആയിട്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും, കാണാനും നല്ല നല്ല ഭംഗിയാവും. ഓക്കെ, വീണ്ടും നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മേലെ റൈസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ റൈസ് ഇട്ടിട്ട് നന്നായിട്ട് ലെവലാക്കി കൊടുക്കുക. കുറച്ചുകൂടി റൈസ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ പുട്ടും കുടം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ കുറച്ച് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു ചിരട്ട കൊണ്ട് മൂടി വെക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇനി വേണ്ട നമുക്കിത് എടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ടാവും സ്റ്റീമാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി ഞാനൊരു വാടയിലേക്ക് ഇടുകയാണ്. നമുക്കിത് കറക്റ്റായിട്ട് തന്നെ പുട്ട് പോലെ കിട്ടുമൊന്നുമില്ല, കുറച്ച് പണിയാണ് എടുക്കാൻ. എന്നാലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കാരണം ഇപ്പോൾ കാണുമ്പോൾ തന്നെ എല്ലാവരും നാവിലും വെള്ളമുറുണ്ടാവും. ഒന്ന് തിന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാം. അപ്പോൾ വീട്ടിലിത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. മുളകുറ്റി ഇല്ലെങ്കിൽ ഒരു മുള എന്താണ് വെട്ടിയിട്ട് പീസാക്കിയിട്ട് നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.